ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തിനാണ് സുഹൃത്തുക്കളെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഈ നിലക്ക് കൃത്യമായി അവനെ മാലിക്കുള്ളൂ, അവനെ മലീക്കുള്ളൂ, അവനാണ് മലിക്ക് എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കേണ്ട ഏറെ നിലക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഔദാര്യത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ അവരിവിടെ കിട്ടിയ അധികാരത്തിന്റെ പേരിൽ ഹുങ്ക് നടിക്കുകയാണ്, അവരഹങ്കാരം കാണിക്കുകയാണ്. മറിച്ച് അല്ലാഹു നൽകിയ അധികാരത്തിന്റെ തണലിൽ തങ്ങളുടെ കീഴിലുള്ള പ്രജകളോട് വിനയവും അതുപോലെ തന്നെ നീതിയും സ്നേഹവും കരുണയും കാണിക്കുകയായിരുന്നു മനുഷ്യൻ വേണ്ടിയിരുന്നത്. പക്ഷേ പടച്ചതമ്പുരാന്റെ രാജത്വത്തിൽ നിന്നൊരൽപ്പം കിട്ടിയപ്പോഴേക്ക് അഹങ്കാരം നടിച്ച ആളുകൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ആ അധികാരത്തിന്റെ മറവിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ പോലും ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഫിർഔനിന്റെ ചരിത്രം. അവന് കിട്ടിയ അധികാരം, അതുപോലെ തന്നെ മനുഷ്യന് കിട്ടുന്ന ധനം, മനുഷ്യന് കിട്ടുന്ന ഭൂമിയും പറമ്പുമൊക്കെ, മനുഷ്യന് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ഒരു നിലക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അധികാരങ്ങളാണ്. അവയുടെ പേരിൽ മനുഷ്യൻ അഹങ്കരിക്കാൻ അർഹതയില്ല. കാരണം അതൊന്നും അവന്റേതല്ല. ഏത് രാജാവും ഏത് ഭരണാധികാരിയും ഏത് സ്ഥാനം കൈയാളുന്നവരും മനസ്സിലാക്കേണ്ടതുണ്ട്, എന്റെ മേലെ മലിക്കായിട്ട് അല്ലാഹു ഉണ്ട്, മാലിക്കവനാണ്, മലീക്ക് അവനാണ്. ആ വിശ്വാസം അവന്റെ മനസ്സിൽ വിനയത്തെ കൂടുതലായി ഉണ്ടാക്കി തീർക്കും. ഫിറൌൻ എന്തു ചെയ്തു? അവൻ വിനയം കാണിക്കുന്നതിന് പകരം അവൻ തന്റെ ജനതയുടെ മുമ്പിൽ പ്രഖ്യാപിച്ചതെന്താണ്? വനാദാ ഫിറഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. വിനയം കാണിക്കേണ്ടതിന് പകരം ഫിറൌൻ, പടച്ചതമ്പുരാനാണ് രാജാധിരാജൻ, അവന്റെ അധികാരത്തിൽ നിന്നൊരൽപ്പം ഒന്ന് കിട്ടിയപ്പോഴേക്ക്, അധികാരം ഒരൽപ്പം അല്ലാഹു അവനൊന്ന് നൽകിയപ്പോഴേക്ക്, വനാദാ ഫിറഔനു ഫീ ഖൗമിഹി, ഫിറൌൻ അവന്റെ ജനതയിൽ പ്രഖ്യാപിച്ചു, അവൻ വിളംബരം നടത്തി. എന്താ അവൻ പറഞ്ഞത്? ആല, അവൻ പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര, ഈ ഈജിപ്തിന്റെ അധികാരം എനിക്കല്ലയോ, ഈ നാടിന്റെ അധികാരം മുഴുവൻ എനിക്കാ, ഞാനാ അവിടുത്തെ എല്ലാം എന്റേതാണിത്. തീർന്നില്ല, വഹാദിഹിൽ അന്നാറു തജ്രി മിൻ തഹ്തി, ഇതാ ഈജിപ്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നൈൽ നദി എനിക്ക് താഴെ കൂടിയല്ലേ ഒഴുകുന്നത്, നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ട് ഞാനാണ് ഇവിടെ എല്ലാം എന്ന അഹങ്കാരം പറഞ്ഞു അവൻ. മാത്രല്ല, വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫഹശറ, അവൻ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടി, ഫനാദ എന്നിട്ട് അവൻ വിളംബരം നടത്തി, എന്ത്, അവൻ പ്രഖ്യാപിച്ചു, ഫഖാല അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ് എന്ന് വരെ പറയാൻ അവൻ ധിക്കാരം കാണിച്ചു. എന്താ സംഭവിച്ചത്? അവൻ അവന്റെ ആളുകളെയൊക്കെ, ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി അവന് കീഴ്പ്പെടുത്തി. فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين فلما آسفونا انتقمنا منهم فأغرقناهم أجمعين. അവനെ കുറിച്ച് അല്ലാഹു പറയുന്നു, فاستخف قومه, അവൻ അവന്റെ ജനങ്ങളെ വിഡ്ഢികളാക്കി. ആ വിഡ്ഢികളായ ജനത ആലോചിക്കാതെ ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, فأطاعوه, അവൻ ഇവർക്ക് ഇവനനുസരിച്ചു ജീവിച്ചു. അത് കാരണത്താൽ ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അവരൊരു ധിക്കാരികളായ തെമ്മാടികളായ ആൾക്കാരായിരുന്നു അവന്റെ അനുയായികളും. അങ്ങനെ അല്ല പറയുന്നു, ഫലമ്മാ ആസഫൂന, അവർ നമ്മെ കോപിപ്പിച്ചപ്പോൾ, അവർ നമ്മെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ, ഫിറൌനും അവന്റെ ആൾക്കാരും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ എന്റെ കോപത്തിന് വിധേയമായപ്പോൾ, ഇൻതഖംനാ മിൻഹും, നാം അവരോട് പ്രതികാര നടപടി എടുത്തു. എന്താ ചെയ്തത്? ഫഅഗ്റഖ്നാഹും അജ്മഈൻ, അവരെ മുഴുവൻ എണ്ണം, ഒരെണ്ണം ബാക്കിയില്ലാതെ നാം മുക്കി നശിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിമൻ യഖ്ഷ, പടച്ചതമ്പുരാനെ നന്നായി ഭയപ്പെടുന്ന കക്ഷികൾക്കും ആളുകൾക്കൊക്കെ ഇതിൽ വലിയ ഗുണപാഠം തന്നെയുണ്ടല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ അല്ലാഹുവിന്റെ മുലൂക്കിയത്ത് ഞാനാണ്, എനിക്കാണത് എന്ന് വാദിച്ച ആളുകളൊന്നും എത്ര വലിയ നേതാക്കനായിരുന്നാലും വലിയ വലിയ രാജാക്കന്മാരായിരുന്നാലും നിലനിന്നിട്ടില്ല. ഏതിന്റെ പേരിൽ പവർ നടിച്ചവനും, പണത്തിന്റെ പേരിലായാലും അധികാരത്തിന്റെ പേരിലായാലും സ്ഥാനമാനങ്ങളുടെ പേരിലായാലും സ്വത്തിന്റെയും മറ്റുള്ള അധികാരങ്ങളുടെയൊക്കെ പേരിൽ മേനി നടിച്ചവരൊന്നും ലോകത്തിൽ സുഖകരമായ ഒരന്തരീക്ഷം അവർക്കുണ്ടായിട്ടില്ല. അപ്പൊ വിശ്വാസി
എന്റെ നാഥന്റെ നാമമാണ് മലിക്, ഞാൻ അബ്ദുൽ മലിക്കാണ്, അല്ലെങ്കിൽ ഞാൻ അബ്ദുൽ മാലിക്കാണ്, ഞാൻ മാലിക്കല്ല ഞാൻ അബ്ദുൽ മാലിക്കാണ്, അല്ലെങ്കിൽ ഞാൻ അബ്ദുൽ മലീക്കാണ്, എന്റെ നാഥനാണ് എല്ലാത്തിനും അധികാരമുള്ളത്. അള്ളാഹുവിന്റെ മഹത്വമേറിയ ആ അധികാരത്തെ ഒരാൾക്കും ഒരു കാലത്തും ഏതെങ്കിലും ഒരവസ്ഥയിൽ മാറ്റിമറിക്കാൻ സാധ്യമല്ല. ആ നിലക്കുള്ള ഒരു നിലക്കും ഒരാളെ കൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിയാത്ത മലിക്കും മാലിക്കും മലീക്കുമാകുന്നു എന്റെ നാഥൻ എന്നാണ് പടച്ചതമ്പുരാൻ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഈ നാമങ്ങളിലൂടെ വിശ്വാസി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. അതുകൊണ്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, രാജാതിരാജൻ എന്ന് ഒരു സൃഷ്ടിയെ കുറിച്ചും പറയാൻ പാടില്ല. മാലിക്കുൽ മുലൂക്ക്, മാലിക്കുൽ മുലൂക്ക് എന്ന് ലോകത്ത് ഒരു രാജാവിനെ കുറിച്ചും പറഞ്ഞുകൂടാ. ഷാഹിൻഷാഹ് എന്ന് പറഞ്ഞുകൂടാ. ഷാഹിൻഷാഹ്, രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞുകൂടാ. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അതുപോലെ തന്നെ സഹീഹായ മറ്റ് ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അഹ്നഉൽ അസ്മാഇ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട പേര് ഒരാൾ മലിക്കുൽ അംലാഖിന് പേര് വെക്കലാണ്. മലിക്കുൽ അംലാഖ് എന്ന് പേര് വിളിക്കൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സൃഷ്ടിക്കും അംഗീകരിച്ചു കൊടുക്കാത്ത സംഗതിയാകുന്നു എന്ന് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന നാമമാണ്. ഒരാളുടെ പേരിലും അത് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞത് ലൈസ ഖാളിൽ ഖുലാത്ത്, ഖാളി ഖുലാത്ത് എന്നും ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല. എല്ലാ ജഡ്ജികളുടെയും മേലുള്ള ജഡ്ജി അത് അല്ലയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് ഒരാൾക്ക് ഖാളിൽ ഖുലാത്താണ് എന്ന് പറയാൻ പാടില്ല. സുൽത്താനു സലാത്തീനാണ് രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയാൻ പാടില്ല. ഫഇന്നദാലിക ലൈസ ലിഅഹദിൻ, ഒരാൾക്കും അത് അവകാശപ്പെടാനില്ല അല്ലാഹു സുബ്ഹാനഹു വതആലാക്കല്ലാതെ. അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ അധികാരം ഈ ലോകത്തും നാളെ പരലോകത്തും പടച്ചതമ്പുരാനാണുള്ളത്. ലോകത്ത് എത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും ഏത് രൂപത്തിൽ അധികാരം കിട്ടിയവരാണെങ്കിലും നിമിഷ നേരം കൊണ്ട് അവർ വിചാരിക്കാത്ത അവസരങ്ങളിൽ അവരുടെ കസേരകൾ തെറിച്ചു പോയിട്ടുണ്ട്. ഇന്നത്തെ രാജാവ് നാളത്തെ തെണ്ടിയായി മാറിയ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയില്ലേ, ലോകത്തെ ഞെട്ടിവിറപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന, കിസ്റയുടെ രാജ്യം ഭരിച്ചിരുന്ന ആ ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് വന്നോളൂ, മുസ്ലിമായിക്കൊള്ളൂ എന്നുള്ള കൃത്യമായി പ്രവാചകന്റെ ഒരു കത്ത് കിട്ടിയപ്പോൾ ആ കത്തിനെ പരിഹസിച്ചത് പിച്ചിക്കീറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ദഅവത്തിന്റെ സന്ദേശത്തെ മാനിക്കാതെ തന്റെ രാജാധിപത്യത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ട് മുഹമ്മദ് എന്നോട് ഉപദേശിക്കാൻ അവൻ ആരാണ്, ഞാൻ ഈ രാജ്യത്തിലെ രാജാവല്ലയോ എന്ന് മേനിനടിച്ചുകൊണ്ട് അഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു ദൂതന്റെ വശം കൊടുത്തയച്ച ഒരു കത്ത് ഈ രാജാവ് കീറിക്കളഞ്ഞ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞപ്പോൾ ഈ വിഷയം കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി അവിടുത്തെ തിരുനാവ് കൊണ്ട് മസ്സഖല്ലാഹു മുൽക്കഹു, മസ്സഖല്ലാഹു മുൽക്കഹു, അവന്റെ രാജാധിപത്യത്തെ അല്ലാഹു പിച്ചിക്കീറട്ടെ. ഒരൊറ്റ ദുആയാണ്, ഒരു രാത്രി 24 മണിക്കൂറിനകം ഒരിക്കലും വിചാരിക്കാത്ത ആഭ്യന്തര കലഹം കൊട്ടാരത്തിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവൻ വധിക്കപ്പെടുകയാണ്, സ്ഥാനം മറ്റൊരാൾ കയ്യേറുകയാണ്. ഇത്രയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ഏത് രാജാക്കന്മാരുടെയും സ്ഥിതി. ഇത്രയുള്ളൂ, ഏത് രാജാവിനും ഭയത്തോടുകൂടിയല്ലാതെ ഭരിക്കാൻ കഴിയില്ല. മാലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായി അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ. ഏത് ലോകത്തും അങ്ങനെ തന്നെയാണ്. ഇനി നാളെ പരലോകത്ത് സർവ രാജാക്കന്മാരും ധിക്കാരികളും തെമ്മാടികളും പോക്കിരികളും എല്ലാവരും കൂടി ഒരുമിച്ചിങ്ങനെ വിചാരണക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും രാജാവിന് നാക്ക് പൊന്തുമോ? വലിയ ധിക്കാരിയായിരുന്നല്ലോ ഫറോവ, അവന് നാവനങ്ങുമോ? ആർക്കെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അവിടെ വെച്ച് പടച്ചതമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഹദീസിൽ കാണാം. സഹീഹായ ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, യത്വില്ലാഹു അസ്സവദല്ല സമാവാതി യൗമൽ ഖിയാമ, ആകാശങ്ങളെ മുഴുവൻ അല്ലാഹു അവന്റെ കൈപിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അവന്റെ വലത് കൈ കൊണ്ട് ആകാശങ്ങളെ മുഴുവൻ അവൻ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ? അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നിഷ്പ്രയാസം. എന്നിട്ട് അവൻ പറയും അവിടുന്ന് അനൽ മലിക്, ഞാനാണടോ രാജാവ്. ഐനൽ ജബ്ബാറൂൻ, ധിക്കാരികൾ എവിടെ? ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരവും മേനിയും നടിച്ച എല്ലാ പോക്കിരികളെ നിങ്ങളൊക്കെ എവിടെ പോയി? എന്നിട്ട് അല്ലാഹു ഭൂമിയെ അവന്റെ അടുത്ത് കൈകൊണ്ട് ചുരുട്ടി പിടിക്കും. എന്നിട്ട് അവൻ പറയും അതേ ചോദ്യം തന്നെ, അനൽ മലിക്കു, ഐനൽ ജബ്ബാറൂൻ, ഐനൽ മുതകബ്ബിറൂൻ,
ഏതെങ്കിലും ഒരു ഫിറോനോ ഏതെങ്കിലും ഒരു ധിക്കാരിയോ എത്ര വലിയ ധിക്കാരികളും തെമ്മാടികളും ഹിറ്റ്ലർമാരും വലിയ വലിയ ലോക പോലീസുമാരും ഒക്കെ കഴിഞ്ഞുപോയി. ആരെങ്കിലും അവിടെ മിണ്ടണ്ടേ? ആർക്കെങ്കിലും അവിടെ സംസാരിക്കാൻ കഴിയോ? പടച്ചതമ്പുരാന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ വഖശഅത്തിൽ അസ്വാതുലി റഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസ. എല്ലാ ശബ്ദങ്ങളും പരമകാരുണികന്റെ മുമ്പിൽ പതുങ്ങിപ്പോയി. ഒരൊറ്റ കുട്ടിക്ക് നാക്ക് പൊന്തണ്ടേ? വഖശഅത്തിൽ അസ്വാതുലി റഹ്മാനി, പരമകാരുണികന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും പതുങ്ങിപ്പോയിരിക്കുന്നു. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, ഒരു നേരിയ ചലനത്തിന്റെ ശബ്ദമല്ലാതെ, അങ്ങനെ നേര് കാലക്കിട്ടുടുത്തൊക്കെ നിന്ന് ചെറിയ ശബ്ദമല്ലാതെ ഒന്നും കേൾക്കാനില്ല. അവിടെ വെച്ച് അല്ല ചോദിക്കുന്നുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാടോ ഇന്നത്തെ അധികാരം? ആരെങ്കിലും പറയണ്ടേ ഞാനാണ്? അല്ല തന്നെ മറുപടി പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദും ഖഹാറുമായ അല്ലാഹുവിനെ തന്നെ. വാഹിദ് അവന്റെ ഒരു പേരാണ്, ഖഹാർ അവന്റെ ഒരു പേരാണ്. ഇൻഷാല്ലാ അത് വിശദീകരിക്കുമ്പോൾ അതിന്റെ ആശയം നമുക്ക് പറയാം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രത്യേകമായ ലോകത്ത് അവനാണ് അതിന്റെ ഉടമ. പറഞ്ഞല്ലോ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമയാകുന്നു അവൻ. ഈ നിലക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചൊരു മനുഷ്യൻ അവനാണ് രാജാവ്, അവനാണ് മലിക്കിന്നാസ് എന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലൂടെ അല്ലാഹുവിന്റെ ആ പേരവൻ അംഗീകരിക്കുന്നതിലൂടെ അവന്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ഈ ലോകത്തുള്ള ഒരു രാജാവിനെയും ഞാൻ ഭയപ്പെടേണ്ടതില്ല, ഞാൻ ആത്യന്തികമായി ഭയപ്പെടേണ്ട എന്റെ മലിക്, എന്റെ മാലിക്, എന്റെ മലീക്ക് അല്ലാഹു മാത്രമാകുന്നു. ലോകത്തുള്ള മറ്റുള്ളവരൊക്കെ അവന്റെ താഴെയാണ്, അടിമയാണ്. ആ വിശ്വാസം അതുപോലെ മറ്റൊരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അവന്റെ നാമത്തിൽ പങ്കുചേർക്കലായി, അത് ശിർക്കിലേക്ക് ചെന്നെത്തിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നാം പരിശുദ്ധമാക്കുക, അല്ലാഹുവിനെ കുറിച്ച് അറിയുക. അവന്റെ ഓരോ നാമങ്ങളും നമ്മുടെ ഈ പഠന പരമ്പരയിലൂടെ വിശദീകരിക്കപ്പെടുമ്പോൾ ബഹുമാന്യരായ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഏത് നാമം കേട്ടാലും അതിന്റെ അർത്ഥം എന്തെന്ന് ഒറ്റവാക്കിൽ പറയാനും അതിന്റെ ആശയം എന്തെന്നൊരല്പ വിശദീകരണത്തോടുകൂടി പറയാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോ മലിക്ക്, മാലിക്, മലീക്ക് എല്ലാത്തിന്റെയും പരമാധികാരി, രാജാധിരാജൻ, സർവാധിരാജൻ എന്നൊക്കെ പറയാം. അതിന്റെ ആശയമാണ് ഈ വിശദീകരിച്ചത്. ഇനി അള്ളാഹു അവനെ കുറിച്ച് അൽ മലിക് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വിശദീകരിക്കുന്നത് എന്താണ്? അൽ ഖുദ്ദൂസ്. അൽ ഖുദ്ദൂസ് അള്ളാഹുവിന്റെ പേരാണ്. എന്താണ് അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ, അൽ മലിക്കിൽ ഖുദ്ദൂസിസ്സലാം എന്നിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശറിൽ. രണ്ട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമമായി അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഇപ്പൊ നിങ്ങൾ സാധാരണ കേൾക്കുന്ന സൂറത്തുൽ ഹശറിലെ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന ഭാഗത്ത്. രണ്ടാമത്തത് സൂറത്തുൽ ജുമഅയുടെ ആദ്യ ഭാഗത്താണ്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാത്തി വ മാ ഫിൽ അർളിൽ മലിക്കുൽ ഖുദ്ദൂസ് അൽ അസീസുൽ ഹകീം. രണ്ട് സ്ഥലത്താണ് അൽ ഖുദ്ദൂസ് എന്ന് അല്ലാഹു പറഞ്ഞത്. ഒറ്റ വാക്കിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കണം. എന്താണ് അൽ ഖുദ്ദൂസ്? പേരിടുന്നു നമ്മൾ അബ്ദുൽ ഖുദ്ദൂസ്, ഖുദ്ദൂസിന്റെ അടിമകളാണ് നമ്മൾ. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ പരമപരിശുദ്ധൻ, പരമപരിശുദ്ധൻ അല്ലെങ്കിൽ മഹാപരിശുദ്ധൻ, അതാണ് അതിന്റെ ഒറ്റ വാക്കിലുള്ള ആശയം. ഇനി ഏതൊരു നിലക്കും എല്ലാവിധത്തിലുള്ള കുറവുകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും പരിശുദ്ധൻ എന്നാണ് അതിന്റെ ഏകദേശമായ ഒരു ആശയം. വിശദീകരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, പല രൂപത്തിലുള്ള വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം ഇമാം ബൈഹഖി അദ്ദേഹം പറയുകയാണ്, അൽ ഖുദ്ദൂസ്, അൽ ഖുദ്ദൂസ് എന്ന അല്ലാഹുവിന്റെ ഈ ഇസ്മ, ഇസ്മാഉൽ ഹുസ്നയിലെ ഒരു നാമമായ ഈ പ്രയോഗം എന്താ അതിന്റെ അർത്ഥം? ഹുവ ത്വാഹിറു മിനൽ ഉയൂബി المنزه عن الاولاد والانداد وهذه صفه يستحقها بذاته هو الطاهر അവൻ പരിശുദ്ധനാണ് മിനൽ ഉയൂബി എല്ലാ ന്യൂനതകളിൽ നിന്നും എല്ലാ പോരായ്മകളിൽ നിന്നും അവൻ പരിശുദ്ധനാണ് المنزه عن الاولاد والانداد മക്കളോ അതല്ലെങ്കിൽ അവന് തുല്യരായ ആളുകളോ അവന് സഹായികളോ അതല്ലെങ്കിൽ അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആളുകളോ അങ്ങനെ ഒരു സഹായിയുടെ ആവശ്യമല്ലാത്തവണ്ണം മക്കളോ ഇണയോ തുണയോ ഇല്ലാത്ത എല്ലാ പോരായ്മകളിൽ നിന്നും പരിശുദ്ധനായ പരമപരിശുദ്ധൻ
അതാണ് അൽ ഖുദ്ദൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇബ്നുൽ ഖയ്യിം ഈ വിഷയം ഒരു പദ്യരൂപത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഹദാവ മിൻ ഔസാഫിൽ ഖുദ്ദൂസുൽ.